നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. മദിനിയുടെ ജാമ്യം നീട്ടി. വിചാരണ തീരുന്നതുവരെയാണ് മദിനിക്ക് സുപ്രീം കോടതി ജാമ്യം നീട്ടി നൽകിയത്. വ്യവസ്ഥകളിൽ ഇളവില്ല. ജാമ്യം നീട്ടരുതെന്നും മദിനിയെ കേരളത്തിൽ പോകാൻ അനുവദിക്കരുതെന്നും കർണാടകം. ജാമ്യത്തിലിറങ്ങിയാൽ മദിനി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. വധശിക്ഷയുടെ കുരുക്കഴിഞ്ഞു. ശ്രീലങ്കയിലെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ വധശിക്ഷ റദ്ദാക്കി. രാമേശ്വരം സ്വദേശികളായ 5 പേർക്കായിരുന്നു ശ്രീലങ്കൻ കോടതിയുടെ വധശിക്ഷ. മയക്കുമരുന്ന് കൈവശം വച്ചതായി ആരോപിച്ചാണ് ശ്രീലങ്കൻ നാവികസേന ഇവരെ പിടികൂടിയത്. വധശിക്ഷയ്ക്കെതിരെ ഇന്ത്യ ഉന്നതതല ഇടപെടൽ നടത്തിയിരുന്നു. മര്യാദയുടെ ഷട്ടർ അടച്ച് തമിഴ്നാട്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 142 അടിയാകാതെ ഷട്ടറുകൾ തുറക്കില്ലെന്ന് തമിഴ്നാട്. അണക്കെട്ടിലെ നിരപ്പ് വീണ്ടും ഉയരുന്നു. ഇപ്പോഴത്തെ നില 140. ജാഗ്രതയുമായി കേരളം. കുമിളിയിലും പേരുമേട്ടിലും കൺട്രോൾ റൂം. അധിക ജലം കൊണ്ടുപോകാൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകണമെന്ന ആവശ്യവുമായി സംസ്ഥാനം സുപ്രീം കോടതിയിൽ. സുനന്ദയുടെ മരണത്തിൽ വിവാദം ഒഴിയുന്നില്ല. ദുരൂഹ മരണത്തിന് പിന്നിൽ വിദേശ ഇടപെടൽ ഉണ്ടായോ എന്ന് ഡൽഹി പോലീസിന്റെ അന്വേഷണം. സുനന്ദ പുഷ്കർ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസം ദുബായിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഹോട്ടലിൽ എത്തിയവരെ കുറിച്ചാണ് വിവരം ശേഖരിക്കുക. മരണം നടന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് സുനന്ദയുടെ വസ്ത്രങ്ങളും സ്വകാര്യ വസ്തുക്കളും കാണാതായെന്ന് പോലീസ്. മനാറ കെയർ ജോയിൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.